ഞാൻ നീ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്താണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടോ? ശരിക്കും ഫാഷൻ ടി വി എന്നുള്ള ചാനൽ ഉണ്ടോ? പുള്ളി ഷോക്കിലാണ്. അന്ന് പിടിച്ച് നാറി നനഞ്ഞതാ വീട്ടിലേക്ക്. അത് ഓർമ്മ വന്നിട്ട് പുള്ളി സ്റ്റക്ക് ആയിട്ടിരിക്കുക. എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവൻ ഇത് കാണുമ്പോ എന്താ ഇവൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ഇത് കാണണമല്ലോ. അപ്പൊ ഇവന്റെ ചെറിയൊരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാത്രി ഇവന്റെ അച്ഛൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവനിത് കാണുന്നത് കണ്ടിട്ടുണ്ടെന്ന് ഇവന് വഴക്ക് പറയും. അതുകൊണ്ട് ഇവൻ ഒരു പ്ലാസ്റ്റിക് കസേര എടുത്തിട്ട് അച്ഛന്റെ മുറിയുടെ വാതുക്കെ ഇടും. അപ്പൊ അച്ഛൻ എണീറ്റ് വരുമ്പോ ഈ കസേര തട്ടി കടറുവിടറെന്നുള്ള ഒച്ച വെക്കുമ്പോ ഇവൻ ചാനൽ മാറ്റും. സ്ഥിരമായിട്ട് ഇതാണ് ഇവന്റെ പരിപാടി. ഒച്ച വെക്കാതാണല്ലോ ഇത് കാണുന്നത്. ഒരു ദിവസം ഇതുപോലെ ഇവൻ രാത്രി എന്തോ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ സിഗ്നൽ കിട്ടി, കസേര അനങ്ങുന്ന കടറെന്ന് ഒച്ച കേട്ടു. ഇവൻ ചാനൽ മാറ്റി, ഇവൻ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിങ്ങനെ ടി വിയിലേക്ക് നോക്കി, മകൻ വാർത്ത കാണുകയാണ്, കൊള്ളാം. മകനെ നോക്കി, അച്ഛൻ പോയി കിടന്നു. കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അകത്ത് വിളിച്ചു, നവീനേ കിടക്കടാ പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞാ കിടക്ക അച്ഛ, കിടക്ക്. പാ രാത്രി 2 മണിക്ക് ഒച്ച വെക്കാതെ വാർത്ത കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, കിടക്കാൻ. നമ്മുടെ അടുത്ത് ചെറുതായിട്ട് സംവിധാനത്തിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും കൂടെ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ടൈറ്റാനിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ വെറുതെ അവനോട് ചോദിച്ച്, പടം എങ്ങനെ ഉണ്ടടാ ചോദിച്ചപ്പോൾ, ഇവൻ പുള്ളി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന്. അല്ല, ഫ്രീ കിട്ടുക എന്ന് പറയുന്നത് പണ്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ വീടിന് അടുത്തൊരുത്തും വെളിച്ചെണ്ണ മേടിച്ചിട്ട് അതിൽ കൊളസ്ട്രോൾ ഫ്രീ എന്ന് എഴുതി കണ്ടിട്ട് കൊളസ്ട്രോൾ വേണമെന്ന് പറഞ്ഞ് കടക്കാരനായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഇതിൻ്റെ കൂടെ ഫ്രീ ഉള്ള സാധനം കിട്ടാണ്ട് പുള്ളി പോകത്തില്ല എന്ന് പറഞ്ഞു. പെൺപിള്ളേരുടെ പ്രായം അറിയാനുള്ള എളുപ്പ വഴിയുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചാൽ മതി. smita89@gmail.com എന്ന് പറഞ്ഞാൽ 89 ജനിച്ച കൊച്ചാണ്. ഒരു ദിവസം ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരിക, വെറുതെ ആ ഡയറക്ടറോൺ വേണോ ഈ ഡയറക്ടറോൺ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഫോൺ കമ്പനിയിലോട്ട് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം, ഇങ്ങോട്ട് എൻ്റെ ദൈവത്തെ ഓർത്ത് ഒരു മെസ്സേജ് വായിക്കേണ്ട. അപ്പോൾ ഓക്കെ സാർ. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫറുകളും ഒരു കാര്യവും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ സാർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വെച്ച് 1 മിനിറ്റായപ്പോൾ ഒരു മെസ്സേജ്. അവനോട് സംസാരിച്ചിട്ട് സന്തോഷമുണ്ടെങ്കിൽ വൈകുന്നു ഇഷ്ടപ്പെട്ടില്ലേ എന്നും ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. സൂപ്പർ സ്റ്റാറുകളിൽ ഏറ്റവും സ്പീഡിൽ ഡയലോഗ് പറയുന്നത് രജനികാന്താണ്. എന്തൊരു സ്പീഡിലെ ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായ മോഡുലേഷനും കൃത്യമായ ആളുകൾക്ക് മനസ്സിലാകേണ്ട സ്ഥലത്ത് മനസ്സിലാക്കിയും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും സ്പീഡിലെ ഡയലോഗ് പറയുന്ന ഒരാളാണ് രജനികാന്ത്. എനിക്കിപ്പോൾ കോമഡിയെ കുറിച്ചൊന്നും അല്ല, ഈ കോട്ട് പെങ്ങടെ കല്യാണത്തിന് മേടിച്ചതാണോ? ചേട്ടന്റെ കോട്ടായി സംഭവം. ആ കാരണം ഈ ഇടയായിട്ട് കല്യാണത്തിന് ഡ്രസ് കോഡ്, ഇപ്പൊ പണ്ട് കല്യാണത്തിന് പ്രസന്റേഷൻ മേടിച്ചാൽ മതിയല്ലോ, ഇപ്പൊ കല്യാണം വിളിച്ചിട്ട് ഇവര് ഡ്രസ് കോഡ് പറയുവന്നേ. ഈ ഡ്രസ് കോഡിനനുസരിച്ചുള്ള കളർ നമുക്കില്ലെങ്കിൽ ഒരു അഡീഷണൽ ചെലവ് അതും കൂടിയാ. അത് ലോകത്തില്ലാത്ത കളർ ഡ്രസ് കോഡും പറയുന്നുണ്ട് ഇപ്പൊ പല ഫംഗ്ഷനും. ആ മാസ്ക് കൃത്യമായിട്ട് അത്. ഞാനിപ്പോ ഇവിടെ ആലോചിക്കുന്നത്, നമ്മൾ ഈ ചിരിച്ച മുകളിലുള്ള മാസ്ക് കിട്ടുമല്ലോ, അത് മേടിച്ച് എല്ലാവർക്കും ഇട്ട് കൊടുത്തോലെന്ന് ആലോചിക്കാം. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ ഫൺസ് പോണ ടൈമിൽ എല്ലാവരും സ്ഥിരം തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.